നമസ്കാരം, മലയാള വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒമാനിലെ മനോഹരമായ എത്തി ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചാനൽ നെയിം മറക്കണ്ട, വെള്ളാറ വ്ലോഗ്സ്. എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒമാനിലെ മസ്കറ്റ് സിറ്റിയിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് എത്തി ബീച്ചിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. അപ്പോൾ ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബീച്ചുകളും അതേപോലെ തന്നെ മലനിരകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പം ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് മലനിരകളൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു യാത്രയും വളരെ നല്ലൊരു അനുഭവമാണ്. ഒമാനിലെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒപ്പമാണ് ഈ ഒരു മനോഹരമായ യാത്ര. 2017 ഈ ഒരു സ്ഥലം ഒരിക്കൽ സന്ദർശിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രണ്ടാമത് ഇവിടെ വരാനായിട്ട് താല്പര്യപ്പെട്ടതും വന്നതും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കുളിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അതിൻ്റെ ഒരു നേരെടുപ്പിലാണ്. ഒമാനിലെ ബീച്ചുകളുടെയൊക്കെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ തിരകൾക്ക് കുറച്ച് ശക്തി കൂടുതലുള്ളതുപോലാണ്. എന്തായാലും ചെറിയ രീതിയിൽ ഒന്ന് കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ ബീച്ചുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. തൊട്ടടുത്ത് തന്നെയാണ് വലിയ വലിയ കുറേ മലകളുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ തിരകളാണ്. അതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോയില്ല. ഞാൻ എൻ്റെ കസിൻ ഇസ്മയും കൂടെയാണ് കുളിക്കാൻ ഇറങ്ങിയത്. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ആ തിരയുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നു. അധികം ദൂരമായിട്ടൊന്നും പോയില്ല. ഇറങ്ങിച്ചെല്ലും തോറും ഒരുപാട് ആഴം കൂടി വരുന്നതായിട്ട് മനസ്സിലായതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോയില്ല. അതിൻ്റെ അടുത്തുള്ള കുറച്ച് അഭ്യാസങ്ങളൊക്കെ നടത്തിയുള്ളൂ. പിന്നെ ഒമാനിലെ ഒരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ബീച്ചിലെത്തിയിരുന്നു. ചിലരൊക്കെ റിസ്ക് എടുത്ത് ഒരു ബോളുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകുന്നതായിട്ടും കണ്ടു. ഇതാണ് ആ ഒരു ലോങ് വ്യൂ ണ്ടോ. ഇവിടെ കുറേ പേര് കിടന്ന് ഭയങ്കര മത്സരങ്ങളും കളികളും തമാശയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രസമായിരുന്നു. കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഒരാളെ അവിടെ മണ്ണിനകത്ത് പുതച്ചിട്ടിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചൂടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ നല്ല തിരക്കുണ്ട്. പിന്നെ മറ്റ് ഒമാനിലെ മറ്റ് ബീച്ചുകളെ പോലെ തന്നെ ഇവിടെയും സെക്യൂരിറ്റിക്ക് വലിയ റോളൊന്നുമില്ല. നമ്മളുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി എത്രയധികം മുന്നോട്ടൊക്കെ ആൾക്കാർ പോയാൽ പോലും ഒരാളെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വാണിംഗ് കൊടുക്കാൻ പോലും ഒരു സെക്യൂരിറ്റിയും മറ്റിവിടെ കാണാൻ സാധിച്ചില്ല. അത് ഈ ഒരു ബീച്ചിലെ ഒരു വലിയ ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അതുകൂടാതെ തന്നെ ചില ബോട്ട് സർവീസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിലും വലിയ പ്രത്യേകിച്ചുള്ള സെക്യൂരിറ്റി മാർഗങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. അതിനിടയിൽ സിസർ കട്ട് പോലൊരു ഷോട്ട് എടുക്കാനായിട്ട് കുറേ നേരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ജസ്റ്റ് ഒപ്പിക്കുന്നുണ്ട്.
ബോൾ വെച്ചുള്ള കളിക്കിടയിൽ ചെറുതായിട്ട് ഒരു കൂട്ടിയിടിയും അതിനിടയിൽ നടന്നു. അതാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം കൂടെ ഒക്കെ ആ ഒരു ബോളുമായിട്ടുള്ള കളികളൊക്കെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് തിരിച്ച് കയറാൻ തുടങ്ങിയാണ്. അത്യാവശ്യം കുളിച്ചതിന് ശേഷം കയറി. ഇവിടെ ബോട്ടിംഗ് സർവീസും ഉണ്ട്, പക്ഷെ അത്ര സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നിയില്ല. ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലാന്നുള്ള സർവീസാണ്. പക്ഷെ ബീച്ച് നല്ല വൃത്തിയുള്ള ബീച്ചാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അതുപോലെ എഴുപ്പൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് കുറച്ച് മലകളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ സുന്ദരമാണ്. അതിനിടയിൽ ചെറിയ കവറ് കഴുതുകയും കൊണ്ട് ചില കുട്ടികൾ അതുവഴി പാസ് ചെയ്ത് കണ്ടു. അപ്പം ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ഈ അടുത്തിടെയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പണ്ട് ഞാൻ നടന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രം വന്ന് ഈ ഇവിടെ കുളിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒമാനിൽ വരുന്നവർക്ക് മസ്റ്റ് വിസിറ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു ഇത്തി ബീച്ച്. ഇത്തി ബീച്ചിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനലേയും മറക്കണ്ട. വെള്ളാറ വ്ലോഗ്സ് ലൈക്ക് ഷെയർ കമൻ്റൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വെക്കേഷനുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.